ർ ഗോയിൻ ഡിസ്കസ് എബൗട്ട് കേനീഷ്യൻ ലിക്വിഡിറ്റി ട്രാപ്പ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി ആയിരുന്നു അല്ലെങ്കിൽ കെ എൻസിൻ്റെ ലിക്വിഡി പ്രിഫറൻസ് തിയറി ആയിരുന്നു അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ പറയേണ്ട മറ്റൊരു കൺസെപ്റ്റാണ് കേനീഷ്യൻ ലിക്വിഡിറ്റി ട്രാപ്പ് ഓക്കെ ഇപ്പോൾ കെനീഷ്യൻ ലിക്വിഡിറ്റി ട്രാപ്പ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ദ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ദി കെനീഷ്യൻ അനാലിസിസ് ഇപ്പോൾ കെയനീഷ്യൻ അനാലിസിസിൽ നമ്മൾ പറഞ്ഞിരുന്നു സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി അതേപോലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തമ്മിലൊരു ഇൻവേഴ്സ് റിലേഷനാണ് നെഗറ്റീവ് റിലേഷനാണെന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് റിലേഷനാണെന്ന് പറഞ്ഞിരുന്നു അല്ലേ അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി കുറയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറുകയാണെന്നുണ്ടെങ്കിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ത് ചെയ്യും കൂടും

അപ്പോൾ അതിനനുസരിച്ചിട്ട് പ്രൈസ് ഓഫ് ബോൺസിലും വ്യത്യാസം വരും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അപ്പം ലോവർ ആൻഡ് ലോവർ ഇൻട്രസ്റ്റ് റേറ്റ്സ് മോർ ആൻഡ് മോർ പീപ്പിൾ എക്സ്പെക്ട് ഇൻട്രസ്റ്റ് റേറ്റ് ടു ഗോ അപ്പ് ഇൻ ദ ഫ്യൂച്ചർ അപ്പം ഇൻട്രസ്റ്റ് റേറ്റ് ഏറ്റവും കുറഞ്ഞ ലെവലിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആളുകൾ എന്താണ് കരുതുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ഇനി ഫ്യൂച്ചറിൽ അത് മുകളിലോട്ട് പോകും അല്ലേ ഇൻട്രസ്റ്റ് റേറ്റ് ടു ഗോ അപ്പ് മുകളിലോട്ട് പോകും എന്നുള്ളതാണ് ആളുകൾ കരുതുന്നത് അല്ലേ അങ്ങനെ പോവാനേ ചാൻസ് ഉള്ളൂ ഞാൻ ഇൻക്രീസ് ഇൻ ദ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റിസൾട്ട് എന്നെ ഡിക്രീസ് ഇൻ ദി മാർക്കറ്റ് പ്രൈസ് ഓഫ് ബോൺസ് അങ്ങനെ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഓഫ് ബോൺസ് ചെയ്യും കുറയും അല്ലേ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടി വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഓഫ് ബോൺസ് എന്താണ് കുറയായിരിക്കും ആയിരിക്കും അത് ഇൻവേഴ്സ് റിലേഷൻ ആയതുകൊണ്ട് കൺസിക്വൻ്റ്ലി ഇറ്റ് ലോവർ ഇൻട്രസ്റ്റ് റേറ്റ്സ് എവറി വൺ മേ ബിക്കം കൺവിൻസ്ഡ് ദാറ്റ് ഇറ്റ് മസ് ട്രൈസ് ഇൻ ദി ഇയർ ഫ്യൂച്ചർ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാം ഇനി ഫ്യൂച്ചറിൽ അത് റൈസ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഉയർന്നു ഉള്ളൂ എന്നുള്ളത് ആ ഒരു സിറ്റുവേഷനിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആ സിറ്റുവേഷനിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും ഓക്കെ

അപ്പോൾ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും അതേപോലെ മാർക്കറ്റ് പ്രൈസ് ഓഫ് ബോൺസും ഇൻവേഴ്സ് റിലേഷൻ ആണ് അതായത് നെഗറ്റീവ് റിലേഷനാണ് ഓപ്പോസിറ്റ് റിലേഷൻ ആണെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ലോ ഇൻട്രസ്റ്റ് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ലോ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ലോ ഇൻട്രസ്റ്റ് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഓഫ് ബോൺസ് എന്തായിരിക്കും ഏറ്റവും കൂടുതലായിരിക്കും അല്ലേ ലോ ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ പ്രൈസ് ഓഫ് ബോൺസ് ഏറ്റവും കൂടുതലായിരിക്കും ഒറ്റ ലോ ഇൻട്രസ്റ്റ് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഒറ്റ പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ എന്താണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇങ്ങനെ കൂടിക്കൂടി വരും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടിക്കൂടി വരികയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഓഫ് ബോൺസ് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരും അപ്പോൾ കൂടുതൽ ബോൺസ് കൈവശം വെക്കുന്നത് എന്തല്ല ശരിയല്ല അല്ലേ എന്താണ് ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടിക്കൂടി വരുന്ന സാഹചര്യത്തിൽ പിന്നെ ബോൺസ് കൈവശം വെക്കുക എന്നുള്ളത് റിസ്ക്കാണ് അല്ലേ അതിൽ നിന്ന് നമുക്ക് നഷ്ടമേ ഉണ്ടാവുള്ളൂ കാരണം പ്രൈസ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരും അപ്പോൾ കൈവശം വയ്ക്കാനോ അല്ലെങ്കിൽ ബോണ്ട് വാങ്ങാനോ ആ ഒരു അല്ലേ നമുക്ക് നഷ്ടമാണ് ഉണ്ടാവുക പ്രൈസ് എപ്പോഴാണോ ഹൈ അപ്പോൾ നമുക്ക് വിറ്റാ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവും ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുമ്പോൾ പ്രൈസ് ഓഫ് ബോൺസ് കൂടുതലായിരിക്കും അല്ലേ അപ്പോഴാണ് നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുക പക്ഷേ ഒറ്റ ചാൻസേ ഉള്ളൂ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇങ്ങനെ കൂടി കൂടി വരിക പ്രൈസ് ഓഫ് ബോൺസ് കുറയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബോണ്ട് കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുക വാങ്ങാനുള്ളൊരു ചാൻസ് ഇല്ല ആ ഒരു സമയത്തിനെയാണെന്ന് പറയുന്നത് ആ ഒരു പോർഷനെയാണെന്ന് പറയുന്നത് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ ലിക്വിഡിറ്റി ട്രാപ്പ് പോസി ലിക്വിഡിറ്റി ട്രാപ്പിൽ അസെറ്റ് ഹോൾഡേഴ്സ് വിൽ അബ്സോർബ് അൺലിമിറ്റഡ് ക്വാണ്ടിറ്റീസ് ഓഫ് മണി ഇൻ ടു ഇഡിൽ ബാലൻസസ് വിതഔട്ട് യൂസിങ് എനി ഇറ്റ് ടു ബൈ ടു ബൈ ബോൺസ് അപ്പോൾ അസറ്റ് ഹോൾഡേഴ്സ് എന്ത് ചെയ്യൂല ബോൺസ് വാങ്ങൂല അവരുടെ കയ്യിലുള്ള പണം അതേപോലെ വെച്ചുകൊണ്ടിരിക്കും അല്ലേ അവരെന്ത് ചെയ്യൂലോ അത് ബോൺസ് വാങ്ങാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കൂല ഓക്കെ ഇനി ഇത് നമുക്കൊന്ന് എന്താ പറയുക ഗ്രാഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതും കൂടി നോക്കാം ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷൻ അപ്പോൾ ഇവിടെ എക്സാക്സ് എന്താ കൊടുത്തുള്ളത് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി വൈ ആക്സിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ടു പെർസെൻറ്റേജ് അതായത് ലോ ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഈ എം എസ് എം എസ് വൺ എം എസ് ടു എന്ന് പറയുന്നത് എന്താണ് സപ്ലൈ ഓഫ് മണിയാണ് സപ്ലൈ ഓഫ് മണി എന്ന് പറയുന്നത് വേർട്ടിക്കൽ ലൈനാണല്ലേ വെർട്ടിക്കൽ സ്ട്രൈറ്റ് ആണ് എന്തുകൊണ്ടാണ് വെർട്ടിക്കൽ സ്ട്രൈറ്റ് ലൈൻ വന്നത് നമുക്ക് സെൻട്രൽ ബാങ്ക് ആണ് പണം സപ്ലൈ ചെയ്യുന്നത് മണി സപ്ലൈ ചെയ്യുന്നത് അത് അവർ തീരുമാനിക്കുന്ന അത്രേ പേരുള്ളൂ അതുകൊണ്ട് മണി സപ്ലൈ എന്ത് ചെയ്യുന്നു വേർട്ടിക്കൽ സ്ട്രൈറ്റ് ലൈന് വന്നു രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന അവിടെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനിക്കുന്നത് എന്ന് പറയാറുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞ ശേഷം ഇവിടെ പിന്നെ അത് കഴിഞ്ഞ ശേഷം ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റ് റേറ്റ് ലോ ആകുന്ന സമയം എന്ന് പറയുന്നത് ടു പെർസെൻറ്റേജ് ആണ് ടു പെർസെൻറ്റേജ് ആയാൽ പിന്നെ ഒറ്റ ചാൻസേ ഉള്ളൂ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇങ്ങനെ കൂടിക്കൂടി വരാം ഇല്ല അപ്പം ടൂ പെർസെൻ്റ് പ്രൈസ് ഓഫ് ബോൺസ് പറയുകയും ചെയ്യും അപ്പോൾ ഈ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്താണ് ഇലാസ്റ്റിക് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഇലാസ്റ്റിക് പോർഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു ആ ഒരു ഇലാസ്റ്റിക് പോർഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഓക്കെ കുറച്ചും കൂടെ കട്ടിയിൽ ഒരു ബ്ലാക്ക് ലൈൻ വരച്ചിട്ടില്ലേ ആ ഒരു പോർഷനാണ് ഇലാസ്റ്റിക് പോർഷൻ എന്ന് പറയുന്നത് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി കർവ് അല്ലേ ഇതെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി കർവ് അതിൻ്റെ ഈ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് പോർഷനാണ് ഇത് ഓക്കെ ആ ഒരു പോർഷനെയാണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷനും കൂടി ഓർത്ത് വെക്കുക കേട്ടോ ഇപ്പം ഇതേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ കുറിച്ചിട്ടും അതേപോലെ പ്രൈസ് ഓഫ് ബോണസിനെ കുറിച്ചിട്ടും അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിലൊരു കൺഫ്യൂഷൻ വരില്ല ഓക്കെ നെക്സ്റ്റ് യു മോൺ ടു ഇംപ്ലിക്കേഷൻസ് ഓഫ് ലിക്വിഡിറ്റി ട്രാപ്പ് അപ്പോൾ ഫസ്റ്റ് ഇംപ്ലിക്കേഷനിൽ വരുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിൽ നെവർ ബി ഈക്വൽ ടു സീറോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒരിക്കലും സീറോ ആവില്ല സെക്കൻഡ് മണി ഈസ് ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കെ നോട്ട് ബി പുഷ് ഡൗൺ ബിലോ ദി ലെവൽ സെറ്റ് ബൈ ദി ലിക്വിഡിറ്റി ട്രാപ്പ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ലിക്വിഡിറ്റി ട്രാപ്പ് സെറ്റ് ചെയ്തിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനേക്കാളും കുറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യല അല്ലെങ്കിൽ അതിന് താഴ്ന്ന രീതിയിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പോവില്ല റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ലിക്വിഡി ട്രാപ്പിൽ എന്താണോ അതിൻ്റെ താഴെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പോവില്ല എന്നതാണ് സെക്കൻഡ് വൺ

ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് കുറച്ചുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് മണി സപ്ലൈ അഥവാ ഇൻക്രീസ് ചെയ്താലേ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്തിട്ട് കാര്യമില്ല ലിക്വിഡിറ്റി ട്രാപ്പിൽ അത് വർക്ക് ചെയ്യില്ല എന്നുള്ളതാണ് കെയിൻസ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ എൻ്റെ ദ ഫോർത്ത് വൺ ഈസ് ദ പോളിസി ഓഫ് എ ജനറൽ വേജ് കട്ട് ഈസ് ഇൻ എഫെക്റ്റീവ് ഇൻ ദ ലിക്വിഡിറ്റി ട്രാപ്പ് വേജ് കുറക്കുക അല്ലെങ്കിൽ വേജ് കട്ട് എന്നുള്ള പോളിസിയും ലിക്വിഡിറ്റി ട്രാപ്പിൽ വർക്ക് ചെയ്താതും ഇൻഎഫക്റ്റീവ് ആകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ദിസ് ഈസ് ഓൾ അബൌട്ട് കെയനീഷ്യൻ ലിക്വിറ്റി ട്രാപ്പ് ഇപ്പോൾ എന്താണ് കെനീഷ്യൻ ലിക്വിറ്റി ട്രാപ്പ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഇൻവേഴ്സ് റേഷൻ ആണെന്ന് പറയാം അതേപോലെ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും പ്രൈസ് ഓഫ് ബൗണ്ട് ഇൻവേഴ്സ് റേഷൻ ആണെന്ന് പറയാം അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യാം പിന്നെ ഇംബ്ലികേഷൻസും പറയാം ഓക്കെ ഇത്രയാണ് കെയനീഷ്യൻ ലിക്വിറ്റി ട്രാപ്പിൽ നമുക്ക് പഠിക്കാനുള്ളത്